ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഒരു പർച്ചേസ് ഇൻവോയ്സ് എൻട്രി എങ്ങനെ പ്ലംകോട്ട് ERP-യിൽ ചെയ്യണ്ടെന്നുള്ളത്. പർച്ചേസ് ഇൻവോയ്സ് നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒന്ന് ഡാഷ്ബോർഡിനകത്ത് ഇവിടെ സപ്ലയേഴ്സ് ആൻഡ് പർച്ചേസിനകത്ത് ഇവിടെ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്. അടുത്തത് നമ്മൾ ഇൻവെൻട്രി മെനുവിനകത്ത് പോയിട്ട് കഴിഞ്ഞാൽ പർച്ചേസിനകത്ത് ഇവിടെ പർച്ചേസ് ഇൻവോയ്സ് ഉണ്ട്. പർച്ചേസ് ഇൻവോയ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ പ്ലസ് പി എന്ന ഷോർട്ട് കട്ട് കീ കോമ്പിനേഷനും ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ഇൻവോയ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ്, നമ്മൾ ഒരു പർച്ചേസ് നടത്തുന്ന ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പർച്ചേസ് ഇൻവോയ്സ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻവോയ്സിൽ നമ്മളുടെ പ്രോഡക്റ്റ് എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടാവും, പിന്നെ എന്ത് ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തത്, പിന്നെ എത്ര ദിവസമുണ്ട് പേയ്മെൻറ്റിന്, അത് ഏത് ദിവസമാണ് പേയ്മെൻറ്റ് ചെയ്തത്, ഈ ഡീറ്റെയിൽസ് എല്ലാമാണ് ഈ പർച്ചേസ് ഇൻവോയ്സ് എന്ന ഡോക്യുമെൻറ്റിൽ ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് ഇനി ഒന്ന് ഫീൽഡ്സ് പരിചയപ്പെടാം. അത് ഫസ്റ്റ് വൺ ഇസ് സീരീസ്, അത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് വൗച്ചർ നമ്പറാണ്. വൗച്ചർ നമ്പർ ഇവിടെ ജസ്റ്റ് 6 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. അതിന് വല്ല പെർട്ടിക്കുലർ ഫോമാറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനീൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ആ ഫോമാറ്റ് ഇവിടെ കൊടുക്കാവുന്നതാണ്. അടുത്തത് ഡേറ്റ്, അത് നമ്മളെ കറണ്ട് ഡേറ്റ് ആണ്. നെക്സ്റ്റ് വെയർഹൗസ്. വെയർഹൗസ് പറയുന്നത് നമ്മൾ സ്റ്റോക്കാണ്, പ്രോഡക്ട്സ് സ്റ്റോക്ക് ചെയ്യുന്നതിൻ്റെ അതാണ് ഡിപിക്ട് ചെയ്യുന്ന വെയർഹൗസിന്. ഇത് നമുക്ക് ഒരു കമ്പനിക്ക് ചിലപ്പോൾ മോർ ദാൻ 1 വെയർഹൗസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഈ പെർട്ടിക്കുലർ ഫീൽഡ് ആവശ്യം വരുന്നത്. ഇനി ഒറ്റ വെയർഹൗസ് ഉള്ളത് വെച്ചാൽ അവിടെ നമ്മൾ മെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കും. അടുത്തത് സെയിൽസ്മാൻ. സെയിൽസ്മാനെ നമ്മൾ ഇതാരാണോ എൻട്രി ചെയ്യുന്നത് ആ യൂസറിനെ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി പാർട്ടി അക്കൗണ്ട്. പിന്നെ ഈ ഫീൽഡ്സിൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ പാർട്ടി അക്കൗണ്ടിൽ നമ്മൾ സപ്ലയറിന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിലിപ്പം നമ്മളുടെ സപ്ലയർ ലോക്കൽ പർച്ചേസ് ആണെങ്കിൽ നമുക്ക് ഈ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അല്ല നമ്മുടെ ഇവിടെ സപ്ലയർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഇത് നമ്മളുടെ ഇതാണ് നമ്മളുടെ സപ്ലയറിന് വയ്ക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് പേര് ഇവിടെ അടിച്ചു കൊടുത്തു. അപ്പം നമുക്ക് പ്രോംപ്റ്റ് വന്നു, നമ്മൾ ഇനി ഇവിടെ സപ്ലയറിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കണം. അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് സപ്ലയർ ഗ്രൂപ്പിൽ സപ്ലയർ എന്ന് പറഞ്ഞ് കൊടുക്കും. ബാക്കി ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, മാൻഡേറ്ററി അല്ല. ഫ്യൂച്ചർ റെഫറൻസിന് എപ്പോഴും നല്ലതാണ് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതോടെ നമുക്കിത് ഇവിടെ പാർട്ടി നെയിമിൽ നമുക്ക് നമ്മുടെ സപ്ലയറിൻ്റെ പേര് വരും. അത് കഴിഞ്ഞാൽ നമ്മുടെ ബില്ലിംഗ് ബി അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സാണ്. റിമാർക്ക്, എന്തെങ്കിലും റിമാർക്ക് ഉണ്ടോ ഈ വൗച്ചർ നമ്പറിനെ പറ്റിയിട്ട്, ഈ പർച്ചേസ് ഇൻവോയ്സിനെ പറ്റിയിട്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അടുത്ത ഫോൺ നമ്പറിൽ ഫോൺ നമ്പർ കൊടുക്കാം. ബില്ലിംഗ് മോഡിൽ നമ്മൾ സെലക്ട് ചെയ്യും ഈ സപ്ലയറിന് എന്ത് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതർ അത് ഒരു ക്യാഷ് പേയ്മെൻ്റ് ആവാം അല്ലെങ്കിൽ ക്രെഡിറ്റ് പേയ്മെൻ്റ് ആവാം. ബൈ ഡിഫോൾട്ട് ഇത് ക്രെഡിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അത് നമ്മൾ ഈ ഡ്യൂ ഡേയ്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് അതൊരു 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇവിടെ 9 ദിവസം ഫ്രം ടുഡേ, അത് 9 ദിവസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഡ്യൂ ഡേയ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ ഇൻവോയ്സ് നമ്പറിനകത്ത് നമ്മൾ സപ്ലയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തത് നമ്മൾ ഇൻവോയ്സ് ഡേറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സപ്ലയർ തന്നിട്ടുള്ള ഇൻവോയ്സ് ഡേറ്റാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇതിൽ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഫോം വരും, അതിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്താൽ മതി. ഇനി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഡ്ജർ കോഡ് ഓൾറെഡി ആഡഡ് ആണെങ്കിൽ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് അത് ഉണ്ടാവും. പർച്ചേസ് റേറ്റും സെയിൽ റേറ്റും കൂടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഡീറ്റെയിൽസ് എൻട്രി ചെയ്തു. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് നമ്മളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ അത് കാണും. അതിൻ്റെ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
പ്രൊഡക്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ കൊടുത്തേക്കാം. ഇനി സപ്പോസ് ഇത് ഓൾറെഡി ഉള്ള ഒരു ഐറ്റം ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണമെങ്കിൽ, ഇത് സോപ്പ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, ഷാംപൂ കൊടുത്തു. അപ്പോൾ അത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ നിന്ന് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. എമൗണ്ട് റിഫ്ലക്റ്റ് ആയി ഇവിടെ ബാലൻസ് എമൗണ്ടിലാണ് ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നത്. ഇതേ എമൗണ്ടാണ് ഇവിടെയും ലെഫ്റ്റ് ബോട്ടം കോർണറിൽ കാണിക്കുന്നത്. ഡിസ്കൗണ്ട് എന്തെങ്കിലും അപ്ലിക്കബിൾ ആണെങ്കിൽ അതിവിടെ കൊടുക്കാം. പിന്നെ ഫ്രൈറ്റ് ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കാം ഇവിടെ. എന്നിട്ട് നമുക്ക് ആ എമൗണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡിഡക്റ്റും ഡിസ്കൗണ്ട് ഡിഡക്റ്റ് ആവും, ഫ്രൈറ്റ് ചാർജസ് ആഡഡ് ആവും. അത് എല്ലാ എമൗണ്ടും നെറ്റ് എമൗണ്ടിൽ ഇവിടെ ബാലൻസ് എമൗണ്ടിലാണ് കാണിക്കുന്നത്. വൺസ് ഈ ഡീറ്റെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം റെക്കോർഡ് സേവ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻവോയ്സ് പോയിട്ട് നമ്മുടെ ഡേറ്റാ ബേസിൽ പോയിട്ട് സേവ് ആവുന്നത്. ഇനി ഈ ഇൻവോയ്സ് സേവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻവോയ്സസും ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫൈൻ ബട്ടൺ ഉണ്ട്, അത് കൺട്രോൾ പ്ലസ് എഫ് പ്രസ് ചെയ്യാം എല്ലാ ഇൻവോയ്സസും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട്. സേവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ക്രീൻ കാണിക്കുന്ന അടുത്ത വൗച്ചർ നമ്പറാണ് അടുത്ത സ്ക്രീൻ അടുത്ത ഇൻവോയ്സ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സ്ക്രീന് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈൻ ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഇൻവോയ്സസും ഈ പർട്ടിക്കുലർ ഡേറ്റിൽ ഡേറ്റ് ഫ്രെയിമിൽ ഉള്ളത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ടൈം എപ്പോഴാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടൈം ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇവിടെ പോയിട്ട് വേറെ ഡേറ്റ് സെലക്ഷനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1st of December മുതൽ 15th of December വരെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഞാൻ റിഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പിന്നെ ബൈ ഡിഫോൾട്ട് ഓർഡർ ഡിസെൻഡിങ് ആണ് കാണിക്കുന്നത്, സോ ദാറ്റ് ദ ലേറ്റസ്റ്റ് വണ് ഏറ്റവും മേലായിരിക്കും. അല്ല ഇനി പഴയ ഏറ്റവും പഴയത് കാണണമെന്നുണ്ടെങ്കിൽ അസെൻഡിങ് ഓർഡർ ആക്കിയിട്ട് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ഇൻവോയ്സസ് കാണിക്കും. പിന്നെ ഒരു പർട്ടിക്കുലർ ഇൻവോയ്സ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവും. അപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിൻ്റെ ഫെർദർ ഡീറ്റെയിൽസ് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ പർച്ചേസ് ഇൻവോയ്സ്. താങ്ക് യു.